നമസ്കാരം. ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്കുള്ള കൂടുതൽ വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കി. ടെൽ അവിവിലേക്കുള്ള സർവീസുകൾ ഈ മാസം 14 വരെ നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ അറിയിച്ചു. അവിടെ നിന്ന് തിരിച്ചുള്ള സർവീസുകൾ നടത്തില്ല. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷ പരിഗണിച്ചാണ് തീരുമാനമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി, ഞായർ എന്നീ ദിവസങ്ങളിലായിരുന്നു സർവീസുകൾ നടത്തിയിരുന്നത്. അതേസമയം ഇസ്രായേലിലുള്ള ഇന്ത്യക്കാരോട് അവരവരുടെ വാസസ്ഥലങ്ങൾക്ക് സമീപം സുരക്ഷിതമായി തുടരാനുള്ള നിർദ്ദേശം ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഇസ്രായേലിലെ നിലവിലെ സാഹചര്യം അവിടെയുള്ളവർക്കാണ് കൂടുതലായി അറിയുന്നത്. ഏതാവശ്യത്തിനും എംബസിയിൽ ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. വേണ്ട സഹായങ്ങൾ നൽകാൻ എംബസി സജ്ജമാണ്. തീർത്ഥാടനത്തിനും മറ്റുമെത്തി ഇസ്രായേലിൽ കുടിയും കിടക്കുന്നവർക്ക് എംബസിയുമായി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം സംബന്ധിച്ചും കൃത്യമായി ധാരണയുണ്ട്. ആക്രമണം സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ നടുക്കം രേഖപ്പെടുത്തുകയും അവിടെയുള്ള ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായും വി മുരളീധരൻ പറഞ്ഞു. വിദ്യാർത്ഥികളെയും തീർത്ഥാടനത്തിനും വിനോദയാത്രയ്ക്കും പോയവരെയും തിരികെത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം നിരീക്ഷിക്കുന്നുവെന്ന് വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി അറിയിച്ചു. അതിനിടെ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പ്രധാന പാതകൾ അടച്ചതോടെ കൊച്ചിയിൽ നിന്നുള്ള 45 അംഗ തീർത്ഥാടക സംഘം ഫലസ്തീനിൽ കുടുങ്ങി. ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ യുദ്ധം ആരംഭിച്ചതോടെയാണ് യാത്രാ സംഘം കുടുങ്ങിയത്. ബത്ലഹേമിലെ ഹോട്ടലിൽ താമസിക്കുന്ന ഇവർക്ക് അതിർത്തി കടക്കാനുള്ള അനുമതി ലഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. 10 ദിവസത്തെ തീർത്ഥാടനത്തിനായി 3 ഒക്ടോബർ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് സംഘം. ജോർദാനിലെ അമ്മാനിൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അൽ അക്സ പള്ളി സന്ദർശിച്ച് ഇവിടെ നിന്ന് താബ വഴി ഈജിപ്തിലേക്ക് പോകാൻ എത്തിയതാണ് സംഘം. ഫലസ്തീനിൽ ബത്ലഹേമിന് തൊട്ടടുത്തുള്ള പാരഡൈസ് ഹോട്ടലിലാണ് നിലവിൽ ഇവർ താമസിക്കുന്നത്. നേരത്തെയുള്ള യാത്രാ പദ്ധതി അനുസരിച്ച് താബ വഴി ഈജിപ്തിലേക്ക് ശനിയാഴ്ചയായിരുന്നു പോകേണ്ടിയിരുന്നത്. ബസ്സിൽ യാത്ര ആരംഭിച്ച് 70 കിലോമീറ്ററോളം പിന്നിട്ട ശേഷമാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇതേ തുടർന്ന് എല്ലാ വഴികളും അടച്ചപ്പോൾ സംഘത്തെ തിരിച്ചയക്കുകയായിരുന്നു. കോൺസുലേറ്റിലും അംബാസിഡറേയും മുഖ്യമന്ത്രിയും വിവരം അറിയിച്ചിരുന്നു. നിലവിൽ സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കൊച്ചിയിൽ നിന്ന് ജോർദാൻ, ഇസ്രായേൽ, ഫലസ്തീൻ, ഈജിപ്ത് സന്ദർശനത്തിനായി എറണാകുളത്തെ CM മൗലവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണിത്. ടൂർ ഓപ്പറേറ്ററായ നസീറും സംഘത്തിനൊപ്പമുണ്ട്. ഇതുകൂടാതെ മറ്റൊരു 38 അംഗ തീർത്ഥാടക സംഘവും ബത്ലഹേമിൽ കുടുങ്ങിക്കിടക്കുന്നതായി വിവരമുണ്ട്. 38 അംഗങ്ങൾ ഉൾപ്പെട്ട സംഘവും ഹോട്ടലിൽ തങ്ങുകയാണ്. എല്ലാവരും സുരക്ഷിതരാണ്. അതിർത്തിയും വിമാനത്താവളവും എല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് എങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇന്ത്യൻ എംബസിയുമായും അവിടെയുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ജെറുസലേമിൽ ഇന്നലെ കുർബാനയ്ക്ക് പോയ സമയത്ത് ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ സംരക്ഷണം ലഭിച്ചു. ഭക്ഷണം, താമസം തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും പ്രയാസം വന്നിട്ടില്ല. എല്ലാവരും സുരക്ഷിതരാണെന്ന് ടൂർ ഓപ്പറേറ്റർ അറിയിച്ചു. അതേസമയം ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ സ്ഥിതി നിരീക്ഷിച്ച ശേഷമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുദ്ധം നികളുന്ന സാഹചര്യമുണ്ടായാൽ ഒഴിപ്പിക്കൽ നടപടി ആലോചിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതിനിടെ ഇസ്രായേലിനെതിരെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന് ഇറാന്റെ സഹായം ലഭിച്ചു എന്ന വെളിപ്പെടുത്തലുമായി ഹമാസ് രംഗത്ത് വന്നിരുന്നു. ഇറാൻ നൽകിയ സഹായത്തെക്കുറിച്ച് ഹമാസ് വക്താവ് ഗസി ഹമദ് ആണ് BBCയോട് വെളിപ്പെടുത്തിയത്. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധം പുതിയ തലത്തിലെത്തുകയാണ്. താലിബാനും ഹമാസിനെ സഹായിക്കാൻ രംഗത്തുണ്ട്. ലെബനൻ അതിർത്തിയിലും ഇസ്രായേൽ ബോംബിട്ടു. ഇസ്രായേലിലെ 21 ഇടത്ത് പോരാട്ടം തുടരുകയാണ്. ഹമാസ് നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താൻ ഇനിയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. യുദ്ധസമാന സാഹചര്യമാണുള്ളത്. ഹമാസ് കേന്ദ്രങ്ങളെ തകർക്കാൻ പദ്ധതി ഒരുക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ പിന്തുണച്ച് രംഗത്തെത്തിയ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ഇസ്രായേലിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന് ഇറാൻ പ്രതിനിധി ഹമാസിനെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനെതിരെയും ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറാകുമെന്നാണ് സൂചന.